നമസ്കാരം. കേരളം വ്യവസായ സൗഹൃദമാണ് എന്നാണ് ഒന്നല്ല പലകുറി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിലും ഒക്കെ തന്നെ ഇതിങ്ങനെ ആവർത്തിച്ചു പറയുന്നുണ്ട്. അല്ല, ഇവിടെ എന്ത് വ്യവസായമാണ് നടക്കുന്നത്, അല്ലെങ്കിൽ എന്ത് വ്യവസായത്തിനാണ് സർക്കാർ സഹായം നൽകുന്നത്? ഈ സഹായം നൽകുന്നത് മാത്രമല്ല, ദ്രോഹിച്ച് വ്യവസായം ഇല്ലാതാക്കാൻ ശ്രമിച്ച ചരിത്രമാണ് CPMനും ഇടതുപക്ഷത്തിനും ഉള്ളത്. പണ്ടൊക്കെ നന്നായി നടന്നു കൊണ്ടിരിക്കുന്ന ഒരു ഫാക്ടറിയിലേക്ക് എന്തെങ്കിലും ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് തൊഴിലാളികളെയൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് ഒരു നേതാവ് കടന്നു വരുന്നു. നേതാവ് അവിടെ സമരത്തിന് ആഹ്വാനം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഒരു കാരണവുമില്ല, ശമ്പള വർധനവ് അത് ഇത് എന്നൊക്കെ പറഞ്ഞാണ്. അങ്ങനെ ഈ ഇടതുപക്ഷം പൊടികുത്തി പൂട്ടിച്ച ഫാക്ടറികളുടെ എണ്ണം ഒരു നോട്ടുബുക്ക് മുഴുവൻ എഴുതിയാലും തീരില്ല. അതിന്റെ ചരിത്രം അവർക്കുണ്ട്. എന്നിട്ടും ഇപ്പോഴും പറയുന്നു വ്യവസായ സൗഹൃദമാണ്, പൊതുമേഖലാ സ്ഥാപനങ്ങളൊക്കെ നല്ല നിലയ്ക്ക് നടക്കുന്നു. ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമായ KSRTCയുടെ അവസ്ഥ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. വേറെ ഒന്നും പറയണ്ട, KSRTCയുടെ ഇന്നത്തെ അവസ്ഥ എത്ര പരിതാപകരമാണ്. മറ്റുള്ള സംസ്ഥാനങ്ങളിലെ പൊതുഗതാഗത സംവിധാനങ്ങൾ കോടികൾ ലാഭം കൊയ്യുമ്പോൾ ഇവിടെ KSRTC ഉദ്യോഗസ്ഥരും യൂണിയൻകാരും ചേർന്ന് ഭരിച്ച് മുടിച്ച് ജീവനക്കാരെയും പട്ടിണിക്കിട്ട് ജീവനക്കാരെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ട് ഇല്ലാതാക്കുന്നു. ഇനി ഈ 5 വർഷം കൊണ്ട് ഇവിടെ പൂട്ടിച്ച പൊതുമേഖല സ്വകാര്യ സ്ഥാപനങ്ങൾ, സ്വകാര്യ മേഖലയിലും ഫാക്ടറികളുണ്ടല്ലോ, അവർക്കൊക്കെ ആവശ്യമില്ലാത്ത നിർദ്ദേശങ്ങളും ആവശ്യമില്ലാത്ത മാനദണ്ഡങ്ങളും വെച്ച് അവിടേക്ക് സമരത്തിന് ആഹ്വാനം ചെയ്ത് തൊഴിലാളികളെ സംഘടിപ്പിച്ച് ഇല്ലാത്ത ആവശ്യങ്ങൾക്ക് അല്ലെങ്കിൽ അനധികൃതമായ ആവശ്യങ്ങൾക്ക് സമരം ചെയ്ത് പൂട്ടിച്ച ഫാക്ടറികളുടെ ഒരു ലിസ്റ്റ് കിട്ടിയിട്ടുണ്ട്. എന്നിട്ടും പറയുന്നു ഇവിടെ വ്യവസായ സൗഹൃദമാണ്. ഇവിടെ വ്യവസായ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയുണ്ട്, മുഖ്യമന്ത്രിയുണ്ട്, എല്ലാവരുമുണ്ട്. എല്ലാവരും ഒന്നുചേർന്ന് ഈ ഒരു സംരംഭങ്ങളെയൊക്കെ ഇല്ലാതാക്കി ജനങ്ങളെ പട്ടിണിക്കിട്ടിരിക്കുന്നു. എന്നാൽ ഇതിന്റെ മറവിലൊക്കെ സഖാക്കന്മാരും യൂണിയൻകാരും കോടീശ്വരന്മാരാവുകയും ചെയ്തു. മുതലാളിമാരിൽ നിന്നും അതുപോലെ ഫാക്ടറി ഉടമകളിൽ നിന്നുമൊക്കെ കോടിക്കണക്കിന് രൂപ പിരിച്ചെടുത്ത് അനധികൃതമായും അധികൃതമായും പിരിച്ചെടുത്ത് ആ രീതിയിൽ അതിനെ കൊണ്ടുപോയി. പ്രവാസി വ്യവസായികൾ ഇവിടെ വന്ന് ആന്തൂരിലെ സാജന ഓർമ്മയില്ലേ? അതുപോലെ തന്നെ കൊല്ലത്ത് ഒരു വ്യവസായി വർക്ക്ഷോപ്പ് തുടങ്ങാൻ വന്നിട്ട് അവിടെ കൊണ്ട കൊടികുത്തി അതും ഇല്ലാതാക്കി അയാളെയും ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടത് ഓർമ്മയില്ലേ? ജനങ്ങൾ പട്ടിണി കിടന്ന് ചാകുന്നു, ആത്മഹത്യ ചെയ്യുന്നു. കോടീശ്വരന്മാരാകുന്നത് സഖാക്കളും യൂണിയൻ നേതാക്കളും CPM നേതാക്കളും മാത്രം. ഈ പൂട്ടിച്ച കമ്പനികളുടെ ഒരു ചെറിയ ലിസ്റ്റ്, ഇത് ഒരു പ്രാഥമിക ലിസ്റ്റ് മാത്രമാണ്, മുഴുവൻ ലിസ്റ്റ് സമ്പൂർണ്ണമല്ല. ഒരു സുഹൃത്ത് നമുക്ക് അയച്ചു തന്നു. സ്വകാര്യ പൊതുമേഖല സ്ഥാപനങ്ങളിലെ CPMന്റെയും ഇടതുപക്ഷത്തിന്റെയും വിക്രിയകൾ കാരണം പൂട്ടപ്പെട്ട അല്ലെങ്കിൽ പ്രവർത്തനം നിർത്തിവെച്ച സ്ഥാപനങ്ങളുടെ ഒരു പട്ടികയാണ് ഇത്. തിരുവേപ്പതി മിൽസ് കണ്ണൂർ, TK ഇൻഡസ്ട്രീസ് കണ്ണൂർ, ഇതൊക്കെ സ്വകാര്യ മേഖലയിലുള്ള സ്ഥാപനങ്ങളാണ്. അതുപോലെ ഫ്ലെക്സോൺ മങ്ങാട് കണ്ണൂർ, പുനലൂർ പേപ്പർ മിൽ, അത് പൊതുമേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്. ആനന്ദ് വാട്ടർ മീറ്റേഴ്സ് കൊച്ചി, നിലമ്പൂർ ഗുഡ് ഇൻഡസ്ട്രീസ്, കുന്നത്തറ ടെക്സ്റ്റൈൽസ്, ഇതൊക്കെ സ്വകാര്യ മേഖലയിൽ തന്നെയാണ്. അതുപോലെ പ്രീമിയർ കേബിൾസ് കറുകുറ്റി, മാവൂർ അയോൺസ് കോഴിക്കോട്, കാലിക്കറ്റ് കോഫി ബോർഡ്, കേരള സോപ്സ് ആൻഡ് ഓയിൽസ് ലിമിറ്റഡ് കോഴിക്കോട്, കോംക ഫ്ലോർ മിൽസ് അത്താണിക്കൽ കോഴിക്കോട്, കൃഷ്ണ ഓയിൽ മിൽസ് ചുങ്കം കോഴിക്കോട്, കേരള ഫ്ലോർ മിൽ വെസ്റ്റ് ഹിൽ കോഴിക്കോട്, അതുപോലെ കേരള സ്റ്റേറ്റ് ഡിറ്റർജൻസ് ആൻഡ് കെമിക്കൽസ് പൊതുമേഖലാ സ്ഥാപനമാണ് മലപ്പുറം. അതുപോലെ കഥയിൽ ഇൻഡസ്ട്രീസ് ആൻഡ് സ്പിന്നിംഗ് മിൽ ആലുവ, അശോക ടെക്സ്റ്റൈൽസ് അശോകപുരം ആലുവ, കേരള സ്പിന്നിംഗ് മിൽ കോമളപുരം ആലുവ, അവിടെ തോമസ് ഐസക്കൊക്കെ എത്തി അതിന്റെ പുതിയ യൂണിറ്റൊക്കെ ഉദ്ഘാടനം ചെയ്യുമെന്ന് പറയുകയും അവിടെ വരികയും ഒക്കെ ചെയ്തു. പക്ഷേ അതിന്റെ അവസ്ഥ ഇപ്പോഴും പരിതാപകരമാണെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതുപോലെ ചിങ്ങവനം ഇലക്ട്രോ കെമിക്കൽസ് വർഷങ്ങളായി പൂട്ടിക്കിടക്കുകയാണ്, തൊഴിലാളികൾ എന്ത് ചെയ്യുന്നു എന്ന് ആർക്കും അറിയില്ല. സെന്റ് മേരീസ് ടെക്സ്റ്റൈൽസ് ഇത്തിത്താനം കോട്ടയം, ജെസ്കോ പൈപ്സ് തത്തപ്പള്ളി പരവൂർ എറണാകുളം, രാജഗോപാൽ ടെക്സ്റ്റൈൽസ് തൃശൂർ, നാട്ടിക കോട്ടൺ മിൽ തൃശൂർ, വനജ മിൽസ് തൃശൂർ, ഇത് എല്ലാം തന്നെ സമരം ചെയ്യുകയും അതുപോലെ തന്നെ തൊഴിലാളികളെ ഓരോന്ന് പറഞ്ഞ് വഞ്ചിച്ചും പറ്റിച്ചും പൂട്ടിയ സ്ഥാപനങ്ങളാണ്. ഈ സ്ഥാപനങ്ങൾ പൂട്ടപ്പെട്ടതോടുകൂടി എത്ര തൊഴിലാളികളാണ് പട്ടിണിയിലായത്, എത്ര ഇത് തുടങ്ങാൻ വേണ്ടി പണം മുടക്കിയ എത്ര പേരാണ് ഇപ്പോഴും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. ഒരു വ്യവസായം തുടങ്ങുക എന്നാൽ വ്യവസായത്തെ പ്രോത്സാഹിപ്പിക്കുക, വ്യവസായിക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഇതിനെ ഇങ്ങനെ പൂട്ടുന്ന അല്ലെങ്കിൽ ഇത്തരം സംരംഭങ്ങളെ അടച്ചുപൂട്ടുന്ന പ്രക്രിയ ഇത്തരത്തിൽ ഇങ്ങനെ കൊണ്ടുപോകുന്നത് എത്രമാത്രം ഖേദകരമാണ്, ആശങ്കാജനകമാണ്, സങ്കടകരമാണ്. മോഹൻലാൽ പ്രധാന കഥാപാത്രത്തിൽ അഭിനയിച്ച മിഥുനം എന്ന സിനിമയിൽ ഇത്തരത്തിൽ ഒരു ഫാക്ടറി തുടങ്ങാൻ പോകുന്ന ഒരാളുടെ ആ കഥയും മറ്റു കാര്യങ്ങളും ഒക്കെയുണ്ട്. അപ്പോൾ അത് ഉദ്യോഗസ്ഥരുടെയും രാഷ്ട്രീയക്കാരുടെയും ഒക്കെ ഒരു കൂട്ടായ്മയാണ് അവിടെ ഈ കഥാപാത്രത്തിന് എതിരായി നിൽക്കുന്നത്. അതിലും ഭീകരമായ അവസ്ഥയാണ് ഇന്ന് ഈ ഇടതുപക്ഷ സർക്കാർ ഇവിടെ ഭരിച്ചപ്പോൾ തുടരുന്നത്. എത്ര സങ്കടകരമായ അവസ്ഥയാണ്. എന്നിട്ടും പറയുന്നു ഇവിടെ എല്ലാം വരുന്നു വ്യവസായ സൗഹൃദം, നിക്ഷേപ സൗഹൃദം എന്നൊക്കെ പറഞ്ഞ് ഇലക്ഷൻ പ്രചരണ ക്യാമ്പയിനുകൾ നടത്തുന്നുണ്ട്. ഇവിടെ ജനങ്ങളെ പട്ടിണിക്കിടുകയും സഖാക്കന്മാരെ കോടീശ്വരന്മാരാക്കുകയും ചെയ്യുന്ന പ്രക്രിയയാണ് ഇത്രയും കാലം നടന്നു വന്നുകൊണ്ടിരുന്നത് എന്നുള്ള കാര്യം പൊതുസമൂഹത്തിന് ബോധ്യമായി കഴിഞ്ഞു. അതെങ്ങനെയൊക്കെയായാലും തൊഴിൽ കൊടുക്കുന്ന കാര്യത്തിലായാലും ശരി, വ്യവസായ നിക്ഷേപ മേഖലകളിലായാലും ശരി, എല്ലാ മേഖലകളിലും സമ്പൂർണ്ണ പരാജയമായിക്കൊണ്ട്
സഖാക്കന്മാർക്കും വേണ്ടപ്പെട്ടവർക്കും മാത്രം എല്ലാം നൽകിക്കൊണ്ടുള്ള ഒരു ഭരണമായിരുന്നു ഇവിടെ നടന്നത്. അതിനെ ഭരണമെന്ന് വിളിക്കാമോ എന്നറിയില്ല. എന്തായാലും അത്തരത്തിൽ ഒരു നടപടിക്രമമാണ് ഇപ്പോഴും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നത് എത്ര സങ്കടകരമായ അവസ്ഥയാണ് നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം. ഇത്രയും അഭ്യസ്തവിദ്യരും അതുപോലെ തന്നെ തൊഴിലില്ലാത്തവരുമൊക്കെ ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും അലയുമ്പോൾ ഇവിടെ യുവാക്കൾക്ക് അല്ലെങ്കിൽ പാവപ്പെട്ടവർക്ക് ജോലിയും അതുപോലെ അവർക്ക് ജീവിക്കാൻ വേണ്ട അവസ്ഥയും കൊടുക്കാൻ ബാധ്യതപ്പെട്ട സർക്കാർ ചെയ്യുന്നത് ഇതാണ്. ഒരു വ്യവസായത്തെ അല്ലെങ്കിൽ വ്യവസായങ്ങളെ ഫാക്ടറികളെ നശിപ്പിക്കുന്നു, അടച്ചുപൂട്ടുന്നു, സമരം ചെയ്യുന്നു, തൊഴിലാളികളെ പട്ടിണിക്കിടുന്നു, ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നു, ഒപ്പം സഖാക്കന്മാരെ പണക്കാരാക്കുന്നു. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.